ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്നേ തിവിയിൽ പോയിരുന്നു, ഒമാനിലെ തിവിയിൽ പോയിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ട്രാവൽ ചെയ്താൽ ഈ ഒരു ഏരിയയിലെത്തും. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത് വാദി തിവിയിലോട്ടാണ്. നമ്മൾ കുറച്ചൊക്കെ കാറ് നിർത്തിയിട്ടിട്ട് കുറച്ച് വ്യൂസ് ഒക്കെ ഇങ്ങനെ കണ്ടു. നമ്മൾ പ്രകൃതിയിൽ എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഭംഗിയുണ്ട്, എന്നാലും കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്രയായിരുന്നു ഇത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ സാധാരണയായിട്ട് വെള്ളമൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല, ചൂടായതുകൊണ്ടാവണം വെള്ളമൊക്കെ വറ്റി ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു ഏരിയയിലേക്കാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലമാണിത്. മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മുടെ കാറ് ഇതുവരെ വരാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് മല കയറാനാണുള്ളത്. അതുകൊണ്ട് നമ്മളെ വണ്ടി കൊണ്ട് അത് പറ്റൂല. അപ്പോഴാണ് ഒരു ഒമാനി ഡ്രൈവർ അവിടെ നിന്ന് പരിചയപ്പെട്ടത്. അങ്ങനെ അയാൾക്ക് എമൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ അവരെ വണ്ടിയിൽ പോവാ എന്ന് വിചാരിച്ചു. ഒമാനിൻ്റെ വണ്ടിയിൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ ഇത്തരത്തിലുള്ള ചില ഭീകരമായ മുഖങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലായി. ഒമാനിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇത്. ശരിക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു, എന്നാലും ത്രില്ലിംഗ് ആയിരുന്നു. ഇത്രയൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് പോലും ഇവിടെ എത്രയോ ആൾക്കാർ താമസിക്കുന്നുണ്ട്. താഴെയുള്ള വ്യൂ ആണിതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്രത്തോളം ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നെന്നുള്ളതൊക്കെ, പക്ഷേ ശരിക്കും പോയി കണ്ടാലേ അത് എങ്ങനെയാണുള്ളത് പറയാൻ പറ്റുള്ളൂ. ശരിക്കും നല്ല പേടിപ്പെടുത്തുന്ന സ്ഥലമാണിത്. നമുക്ക് പോകുമ്പോൾ നന്നായിട്ട് പേടി വരും. നല്ല ആരോഗ്യസ്ഥിതി ഉള്ളവർ മാത്രം വരാൻ നിൽക്കുക, അല്ലാത്തവർക്ക് ഇങ്ങനെ വരാൻ കഴിയൂല.
ഇതൊക്കെ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ വരെ മാത്രമേ വണ്ടി പോകുള്ളൂ. ഇനി അങ്ങോട്ട് നടന്ന് പോകണം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നടക്കാനായിട്ട് തുടങ്ങി. ഇത് ഈത്തപ്പഴത്തിൻ്റെ തോട്ടമാണ് ഈ ഒരു ഏരിയയിൽ. നമ്മൾ ഈത്തപ്പഴത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ റിസ്ക് ഉള്ള ഏരിയ ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു നമ്മൾ. പക്ഷേ ആ റിസ്ക് ഉള്ള ഏരിയ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വന്നതിലും വലിയ റിസ്ക്കാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഈ സ്റ്റെപ്പ് ഞാൻ എണ്ണിയിട്ടുണ്ടായിരുന്നു, 295 സ്റ്റെപ്സ് ഉണ്ടത്. അപ്പോൾ അത് ഫുള്ള് ഇറങ്ങിയിട്ട് വേണം നമ്മൾ പറഞ്ഞ വാട്ടർഫോൾസ് കാണാനായിട്ട്. നമ്മളത് കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇത് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, നല്ല ഈസി ആയിട്ട് ഇറങ്ങി. പക്ഷെ കയറാൻ നന്നായിട്ട് പാടുപെട്ടു. കുറേ സ്ഥലങ്ങളിൽ റെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്സ് ഫുള്ള് കയറി കഴിഞ്ഞത്. ഫൈനലി നമ്മൾ വാട്ടർഫോൾസ് കണ്ടെത്തി. ഇനി കുറച്ചും കൂടെ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ടായിരിക്കണം തിരക്ക് കുറവ്. ഇവിടെ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ കാണാൻ വന്ന വെള്ളച്ചാട്ടം. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അത്രയും റിസ്ക് എടുത്ത് ഇറങ്ങിയതിൻ്റെ ഒക്കെ ഫലം നമുക്ക് കിട്ടി. ഇവിടെ ഒന്ന് വന്ന് ഒന്ന് ആ വാട്ടറിലൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ നല്ല കുളിരായി. ഇപ്പോൾ നല്ല വെള്ളക്കുറവാണെന്നാണ് നമ്മളെ കൂടെ വന്ന ഒമാനി പറഞ്ഞത്. ഇതിലും നന്നായിട്ട് വെള്ളം ഉണ്ടാവുന്ന സ്ഥലമാണത്രേ ഇത്. ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ടീമിൻ്റെ പ്രകടനങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾ പോയി എൻജോയ് ചെയ്ത പോലെ നിങ്ങൾ കണ്ടിട്ടും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഇത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.